ശ്ലോകങ്ങൾ കണ്ടു. ഇനി 51-ാമത്തെ ശ്ലോകം മുതലാണ് പറയാൻ പോകുന്നത്. യജ്ഞാത് ഗർജതി സപ്താഹ സപ്താഹോ ഗർജതി വ്രതാത് തപസോ ഗർജതി പ്രോച്ചൈസ്തീർത്ഥാ നിത്യഹി ഗർജതി. യജ്ഞാത് ഗർജതി സപ്താഹ സപ്താഹോ ഗർജതി വ്രതാത് തപസോ ഗർജതി പ്രോച്ചൈസ്തദാ പ്രോച്ചൈസ്തീർത്ഥാ നിത്യം ഹി ഗർജതി. അതായത് യജ്ഞം, വ്രതം, തപസ് എന്നീ പുണ്യകർമ്മങ്ങളെയൊക്കെ കാട്ടിലും സപ്താഹം ശ്രേഷ്ഠമാണെന്ന് ആണ് പറയപ്പെടുന്നത്. യോഗാത് ഗർജതി സപ്താഹോ ധ്യാനാജ്ഞാനാച്ച ഗർജതി കിം ബ്രൂമോ ഗർജനം തസ്യ ധേരേ ഗർജതി ഗർജതി. യോഗാത് ഗർജതി സപ്താഹോ ധ്യാനാജ്ഞാനാച്ച ഗർജതി കിം ബ്രൂമോ ഗർജനം തസ്യ ധേരേ ഗർജതി ഗർജതി. അതുപോലെ യോഗം, ധ്യാനം, ജ്ഞാനം ഇവയൊക്കെക്കാൾ ഉത്കൃഷ്ടമാണ് സപ്താഹം എന്ന് ഉച്ചത്തിൽ പറയപ്പെടുന്നു. സപ്താഹത്തിൻ്റെ ഗർജന ശക്തിയൊക്കെ കുറിച്ച് അതിനുള്ള മഹിമയെക്കുറിച്ച് കൂടുതലൊന്നും തന്നെ പറയാൻ പറ്റില്ല. സാചര്യമേതത് കഥിതം കഥാനകം ജ്ഞാനാദിധർമാൻ വിഗണയ്യ സാമ്പ്രതം നിശ്രേയസേ ഭാഗവതം പുരാണം ജാതം കുതോ യോഗവിദാദിസൂചകം. സാചര്യമേതത് കഥിതം കഥാനകം ജ്ഞാനാദിധർമാൻ വിഗണയ്യ സാമ്പ്രതം നിശ്രേയസേ ഭാഗവതം പുരാണം ജ്ഞാതം കുതോ യോഗവിദാദിസൂചകം. സാചര്യമേതത് കഥിതം കഥാനകം ജ്ഞാനാദിധർമാൻ വിഗണയ്യ സാമ്പ്രതം. അതായത് ജ്ഞാനാദിധർമ്മങ്ങൾ, ജ്ഞാനാദിധർമ്മങ്ങളെ വിഗണയ്യ തിരസ്കരിച്ചുകൊണ്ട് ഏതത് കഥാനകം കഥിത ഈ കഥ ആചര്യത്തോടുകൂടി പറയപ്പെടുന്നു, പറയപ്പെട്ടു. നിസ്രേയസേ ഭാഗവതം പുരാണം ജാതോ കുതക യോഗവിദാദി സൂചകം. യോഗവിദാദികളെല്ലാം സൂചിപ്പിക്കുന്നതായ ഈ നിശ്രേയസം, നിശ്രേയസം എന്ന് പറഞ്ഞാൽ മോക്ഷപ്രധാനമായിട്ടുള്ള ഈ ഭാഗവത പുരാണം ജാതം കുതക എവിടെ നിന്നാണ് ഉണ്ടായത് എന്ന് ചോദിക്കുകയാണ്. സൂതൗവാച യഥാ കൃഷ്ണോധരാത്യക്താ സ്വപദം ഗന്ധുമുദ്യതക ഏകാദശം പരിശ്രുത്യാഭ്യുദ്ധവോ വാക്യമബ്രവീത്. യഥാ കൃഷ്ണോധരാം ത്യക്ത്വാ സ്വപദം ഗന്ധുമുദ്യതക ഏകാദശം പരിശ്രുത്യാഭ്യുദ്ധവോ വാക്യമബ്രവീത്. കൃഷ്ണൻ സ്വന്തം പിന്നെ വന്ന കാര്യങ്ങളൊക്കെ ഇത് കഴിഞ്ഞിട്ട് അവതാര ലീലകളൊക്കെ കഴിഞ്ഞിട്ട് കൃഷ്ണൻ ഈ ഭൂമിയെ വിട്ട് സ്വന്തം പദത്തിലേക്ക് പോകാനായിട്ട് ഇത് ചെയ്തപ്പോൾ ഏകാദശം കൃഷ്ണവൻ ഉദ്ധവർക്ക് സംവാദ രൂപത്തിൽ എല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതെല്ലാം കേട്ടതിന് ശേഷം ഉദ്ധവൻ പിന്നെയും ഇപ്രകാരം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഉദ്ധവ് വാച ത്വം തു യാസ്യസി ഗോവിന്ദ ഭക്തകാര്യം വിധായ ച മച്ചിത്തേ മഗധീ ചിന്ത താം ശ്രുത്വാ സുഖമാവക. ത്വം തു യാസ്യസി ഗോവിന്ദ ഭക്തകാര്യം വിധായ ച മച്ചിത്തേ മഗധീ ചിന്ത താം ശ്രുത്വാ സുഖമാവക. ത്വം തു യാസ്യസി ഗോവിന്ദ ഭക്തകാര്യം വിധായ ച മച്ചിത്തേ മഗധീ ചിന്ത താം ശ്രുത്വാ സുഖമാവക. ഉദ്ധവർ കൃഷ്ണനോട് പറഞ്ഞ ഇങ്ങനെയാണ്, ഹേ ഗോവിന്ദ, ഭക്തകാര്യം വിധായ ച ഭക്തകാര്യത്തിനെ വേണ്ട വിധം സാധിപ്പിച്ച് നെന്തിരുവടി സ്വസ്ഥാനം
അതിലേക്ക് പോവുകയാണ്. പോകാനായിട്ട് നിശ്ചയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഉദ്ധവരുടെ മനസ്സിലൊരു ചിന്ത, മച്ചിത്തേ മഹതീ ചിന്ത, വലിയൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടാവുകയാണ്. എന്താണ്? താം ശ്രുത്വാ സുഖമാകവക, അതിനെ ഒന്ന് ശ്രവിച്ചാലും മംഗളം ജനിപ്പിക്കണം, അതിനെ കേട്ടിട്ട് അതിനൊരു മംഗളകരമായൊരു ഇത് കിട്ടണം എന്ന് പറയുകയാണ്. ആഗതോയം കലിർകോശോ ഭവിഷ്യന്തി പുനഃ കലാഹ തത്സംഗേനൈവ തന്തോ ഭീഗമിഷ്യന്ത്യുഗ്രതാം യദാ. ആഗതോയം കലിർഘോരോ ഭവിഷ്യന്തി പുനഃ കലാഹ തത്സംഗേനൈവ തന്തോ ഭീഗമിഷ്യന്ത്യുഗ്രതാം യദാ. അതായത് എന്താണ്? കലി ഘോരമായി ഈ കലിയുഗം വന്നു വരികയാണ്, ആരംഭിച്ചിരിക്കുന്നു. അപ്പം പിന്നെയും ഭവിഷ്യന്തി പുനഃ കലാഹ, വീണ്ടും ദുർജനങ്ങളൊക്കെ വീണ്ടും ഉണ്ടാകുകയാണ്. തത്സംഗേനൈവ സന്തോപി ഗമിഷ്യന്തി ഉഗ്രതാം യഥ. അപ്പം സാധു ജനങ്ങളുടെ സംസർഗത്താലാണ് ഈ കൂടെ ക്രൂരരായി ഭവിക്കും. ഈ ദുർജനങ്ങളുടെ സംസർഗം കൊണ്ട് സാധുജനങ്ങളും കൂടെ പിന്നെ ക്രൂരന്മാരായിട്ടും ഭവിക്കും. തഥാഭാരവതി ഭൂമിർഗോരൂപേയം കമാശ്രയേത് അന്യോന ദൃശ്യതേ ത്രാതാ ത്വത്ത കമലലോചന. തഥാഭാരവതി ഭൂമിർഗോരൂപേയം കമാശ്രയേത് അന്യോന ദൃശ്യതേ ത്രാതാ ത്വത്ത കമലലോചന. ഹേ കമലലോചന പറയാണ്. അപ്പോൾ എന്താണ്? ഹേ പുഷ്കരാക്ഷ, ഈ ഇങ്ങനെ പിന്നെ കലന്മാർ വന്ന നല്ല ആൾക്കാരും കൂടി എന്തായിത്തീരുന്നു? ക്രൂരന്മാരായി ഭവിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഭൂമി ദേവി ഗോരൂപം ഭൂമിക്ക് ഭാരമായി തീർന്ന് ഇത് ചെയ്ത് ഗോരൂപം അതിൻ്റെ ഭാരമേറിയ ആ സങ്കടം തീർക്കാനായിട്ട് ഭൂമിദേവി ഗോരൂപമായി ഭവിച്ച് വരും. അപ്പം അന്യോന്യ ദൃശ്യതയെ ത്രാതാ സ്വത്ത അജ്ഞാന. അപ്പോൾ പിന്നെ തിന്തിരുവടിയെ കൂടാതെ അന്യമായ ഒരു രക്ഷിതാവിനെ കാണാനില്ല എന്ന് പറയുകയാണ്. അതക സത്സുതയാം കൃത്വ ഭക്തവത്സല മാ വ്രജ ഭക്താർത്ഥം സഗുണോ ജാതോ നിരാകാരോ ചിന്മയക. അതസത്സുതയാം കൃത്വ ഭക്തവത്സല മാം വ്രജ ഭക്താർത്ഥം സഗുണോ ജാതോ നിരാകാരോ ചിന്മയക. അതക അതുകൊണ്ട് ഹേ ഭക്തവത്സല, സത്സുതയാം കൃത്വ മാ വ്രജ, സാധുജനങ്ങളിൽ എന്ത് ചെയ്യണം? ദയുണ്ടായിട്ട് ഞങ്ങളെ വിട്ടു പോകരുത്. ഭക്താർത്ഥം സഗുണോ ജാതോ നിരാകാരോ വിചിന്യ. അതായത് നിരാകാരനായുള്ള പിന്നെ രൂപത്തിനെ ഭക്തജനങ്ങൾക്ക് പിന്നെ ആരാധിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രൂപമെടുത്ത് സഗുണമായിട്ടുള്ള രൂപമെടുത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഭക്തന്മാർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായി തീരും എന്ന് പറയുകയാണ്. തദ്വിയോഗേന തേ ഭക്ത കഥം സ്ഥാസ്യതി ഭൂതലേ നിർഗുണോപാസേന കഷ്ടമത കിഞ്ചിത് വിചാരയ. തദ്വിയോഗേന തേ ഭക്ത കഥം സ്ഥാസ്യതി ഭൂതലേ നിർഗുണോപാസേന കഷ്ടം മത കിഞ്ചിത് വിചാരയ. തദ്വിയോഗേന, അങ്ങയുടെ വിയോഗം കൊണ്ട്, ഏ ഭക്ത തേ ഭക്താഹ കഥം താസ്യതി ഭൂതലെ, ഈ ഭക്തന്മാരെല്ലാം എങ്ങനെ ഈ ഭൂതലത്തിൽ വസിക്കും? നിർഗുണോപാസേന കഷ്ടമത കിഞ്ചിത് വിചാരയ. നിർഗുണോപാസം വളരെ കഷ്ടതരമാണെന്ന് അദ്ദേഹം അങ്ങ് ചിന്തിച്ചാലും. ഇത്യുദ്ധവ വജശ്രുത്വ പ്രഭാസേ ചിന്തയദ്ധരിഹി ഭക്താവലംബനാർത്ഥായ കിം വിധേയം മയേദിച. ഇത്യുദ്ധവ വജശ്രുത്വ പ്രഭാസേ ചിന്തയദ്ധരിഹി
ഭർത്താവലം വനാർത്ഥായകെ വിധേയം മയേദിജ ഇതി ഉദ്ധവ വചക. ഇപ്രകാരമുള്ള ഉദ്ധവൻ്റെ വചനം ശ്രുത്വ കേട്ടിട്ട് പ്രഭാസേ ചിന്തയ ധരികെ, പ്രഭാസം എന്നുള്ള തീർത്ഥസ്ഥാനത്തിൽ ഇരുന്ന ചിന്ത ഹരിഹി ചിന്തയ ഹരിഹി ഹരി ചിന്തിച്ചു. ഭക്തവത്സ ഭക്താവലംബനാർത്ഥായ ഭക്തന്മാരുടെ അവലംബത്തിന് അവൻ വേണ്ടി കിം വിധേയം മയേദി ച മയേദി ഞാനെന്ത് കിം വിധേയം എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചു. ഇനി അടുത്ത ഭാഗങ്ങൾ കാണാം.